നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കരിയർ വിവാഹം ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രാമിലേക്ക് ചോദിക്കാവുന്നതാണ് കത്ത് മുഖേന ചോദിക്കാം അതുകൂടാണ്ട് അപ്പോൾ തന്നെ ഫോണിൽ ഉത്തരം നൽകുന്നതാണ് ഫോൺ മുഖേന ചോദിക്കാം ഫോൺ മുഖേന ചോദിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജനിച്ച ഡേറ്റ് മാസം വർഷം സമയം സ്ഥലം നക്ഷത്രം ഇവ ഓർത്തിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് അറിയേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായി ചോദിക്കാനും ശ്രദ്ധിക്കുക ആദ്യമായൊരു കോളാണ് ഹലോ ഹലോ പറഞ്ഞോളൂ എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്താ നക്ഷത്രം നക്ഷത്രം വിശാഖം ജൂലൈ രാവിലെ ഒ വിശാഖം നക്ഷത്രം ഇപ്പൊ വിവാഹകാലാണ് ഇപ്പൊ ആലോചിച്ചോളൂ കേട്ടോ ഒൻപത് മാസത്തിനകം വിവാഹം നടക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട് ഏഴാം ഭാവാധിപൻ അല്പം ഒരു ബലക്കുറവ് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വിവാഹം ആദ്യ ഒരു തടസ്സമൊക്കെ ഉണ്ടായതിനു ശേഷം മാത്രം നടക്കാനാണ് യോഗം പരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനം ഞായറും തിങ്കളും നടത്തിക്കോളൂ ഭാരതീയമായിട്ടുള്ള ആചാരം അനുസരിച്ചിട്ടുള്ള പരിഹാരം ഇതാണ് വളരെ നല്ല വിവാഹം കിട്ടാനും വിവാഹത്തിന് ശേഷം സാമ്പത്തികമായിട്ട് വളരെ നല്ലൊരു സ്ഥിതിയിലേക്ക് എത്താനുള്ള ഭാഗ്യമുണ്ട് ബുധനുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള പെൺകുട്ടിയെ തന്നെ ലഭിക്കുവാനും അതിനുശേഷം കുട്ടിക്കും ജോലിയോ വരുമാന മാർഗമോ ഒക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് മകൻ്റെ വിവാഹത്തിന് ശേഷമായിരിക്കും ജീവിതത്തിലെ കാര്യമായിട്ടുള്ള ഉയർച്ച എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ ഹലോ ഹലോ പറഞ്ഞോളൂ ഇത് കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത് ദീക്ഷ പിന്നെ എന്റെ അനിയന്റെ ജോബിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ടു അവന്റേത് മകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഏഴിനാണ് മാർച്ച് ഏഴിനാണ് എന്തെങ്കിലും ജോലി ഉണ്ടോ ഉണ്ട് ചെയ്യുന്നുണ്ട് അത് കുറച്ചു കാലം പിന്നെ വേറെ മാറും അത് കുറച്ച് അങ്ങനെ ഒരു പെർമനന്റ് ആയിട്ട് എന്ന് മാത്രമല്ല ഇപ്പം ജോലിയിൽ ഡിസ്കണ്ടഡ് ആണെന്നും കാണിക്കുന്നുണ്ട് ഇപ്പോഴുള്ള ജോലിയിൽ വരുമാനത്തിൽ ഒന്നും ഹിസ് നോട്ട് വെരി ഹാപ്പി എന്നുള്ളതാണ് പക്ഷെ വിഷമിക്കാൻ ഒന്നും തന്നെ ഇല്ല ഹി ചേഞ്ച് ഓവർ ടു എ വെരി ന്യൂ ജോബ് ദൂരദേശത്തായിരിക്കും ജോലി ഒരു പ്രാവശ്യം അല്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു വർഷത്തിന് മാറാനുള്ള യോഗമാണ് കാണുന്നത് വളരെ മെച്ചമായിട്ടുള്ള ജോലി ലഭിക്കാനുള്ള യോഗമുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ ജൂലൈക്ക് മുമ്പ് തന്നെ വളരെ നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടാനുള്ള ഭാഗ്യമുണ്ട് മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് കിട്ടാനാണ് ഏറ്റവും യോഗം കാണുന്നത് ആൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ മെക്കാനിക് കഴിഞ്ഞിട്ടുണ്ട് ആ അതാ മെക്കാനിക്കൽ ആണ് അതാണ് മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇവിടെ ശനിബന്ധം വന്നെ അപ്പോ ശനിബന്ധം വന്നതുകൊണ്ട് ഒന്നുകിൽ മെഷീൻ റിലേറ്റഡ് അല്ലെങ്കിൽ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിക്ക് ഭാഗ്യമുണ്ട് റിഫൈനറീസുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്കും യോഗമുണ്ട് അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ വിദേശ ജോലിക്കും ശ്രമിക്കാവുന്നതാണ് ഓയിൽ റിഫൈനറിയിലൊക്കെയുള്ള ജോബ് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് വിദേശത്തേക്കും ട്രൈ ചെയ്തോളൂ കേട്ടോ നല്ല ജോലി ലഭിക്കാനുള്ള യോഗം തന്നെയാണ് കാണുന്നത് സന്തോഷമായിട്ടിരിക്കും കേട്ടോ അടുത്ത കോൾ ഹലോ 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 പറഞ്ഞോളൂ എവിടെ നിന്നാണ് വിളിക്കുന്നത് കോഴിക്കോട് ആ മകൻ എത്ര വയസ്സായിരത്തി എന്താ അറിയണ്ടോളൂ വിവാഹം അവിട്ടം നക്ഷത്രാണ് വിവാഹ കാലം എന്ന് പറയുന്നത് അടുത്ത മാർച്ച് മുതൽ ആരംഭിക്കുകയാണ് മാർച്ച് മുതലാണ് ഒൻപത് മാസത്തിനകം വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട് ജനന സമയത്തിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ പ്ലസ് ഓർ മൈനസ് സിക്സ് മന്ത്സ് വരാം എന്തായാലും മാർച്ച് മുതലാണ് നല്ല സമയം മാർച്ച് മുതലുള്ള ഒൻപത് മാസത്തിനകത്ത് വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തടസ്സം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ത് കാര്യം ശ്രമിച്ചു കഴിഞ്ഞാലും തടസ്സം വരും അതുകൊണ്ട് തന്നെ അല്പം ഒരു നിരാശയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ വിഷമിക്കാൻ ഒന്നും തന്നെ ലൈസ് ഗോയിങ് ടു ഹാവ് എ വെരി ബ്രൈറ്റ് പീരീഡ് എന്നുള്ളതാണ് വളരെ നല്ലൊരു സമയം വരികയാണ് പിന്നെ അല്പം ഒരു ചൊവ്വാ ബലവാനായതുകൊണ്ട് അല്പം ഒരു എടുത്തുചാട്ടമോ സ്വഭാവമോ ഒക്കെ കാണും അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചോളാൻ പറയൂട്ടോ ഹലോ ഹലോ ശരിയല്ലേ അതൊന്ന് നിയന്ത്രിച്ചോളാൻ പറയും കാരണം സന്തോഷകരമായിട്ടുള്ള കുടുംബ കുടുംബജീവിതത്തിന് ഇത് രണ്ടും ഒരു ലിമിറ്റേഷൻ ആണ് പക്ഷെ വിവാഹത്തിന് ശേഷം വളരെ നല്ല പ്രോസ്പെക്ട്സ് കാണുന്നുണ്ട് വളരെ നല്ലൊരു സ്ഥിതി വരികയും ചെയ്യും സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ ഹലോ ഹലോ ഇനി ഒരു കത്താണ് ശ്രീമതി ശാലിനി തമ്പി അഗസ്തീശ്വരം കന്യാകുമാരി ഡിസ്ട്രിക്ട് മകളുടെ നക്ഷത്രം മകമാണ് ഇരുപത്തിമൂന്ന് വയസ്സ് ഇപ്പോൾ ട്രിച്ചിയിൽ എം ബി ബി എസ് ചെയ്യാണ് ചൊവ്വാ ദോഷമുണ്ട് എന്ന് ജ്യോത്സ്യന്മാർ പറയുന്നു സ്വയംവര യന്ത്രവും ചൊവ്വ യന്ത്രവും ധരിച്ചിട്ടുണ്ട് ഇപ്പോൾ വിവാഹം ആലോചിക്കണമോ എങ്ങനെയാണ് ഭാവി എന്നാൽ ചൊവ്വാ ദോഷമുണ്ട് എന്ന് ജ്യോത്സ്യന്മാർ പറയുന്നു അതാണ് ഇപ്പോൾ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം അത്ര വലിയ ദോഷമൊന്നും ഇതിനകത്ത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക ഒന്ന് ഏഴിലെ ചൊവ്വയാണ് ലഗ്നാൽ ഏഴിലെ ചൊവ്വയാണ് അത് വലിയ പാപത്വം ഒന്നുമില്ല സ്വക്ഷേത്ര ബലവാനാണ് താനും അപ്പോൾ അതുകൊണ്ട് പാപം വീണ്ടും കുറയും അതുകൊണ്ട് വലിയ പാപത്തോന്നും ഈ ചൊവ്വയ്ക്കില്ല എന്നുള്ള കാര്യം ജാതക പൊരുത്തം കിട്ടാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഏഴിൽ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേക ഒരു രാജയോഗമാണെന്നുള്ള എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം രുചകയോഗം എം ബി ബി എസ് കഴിഞ്ഞതിന് ശേഷം മേ ബി ആർമിയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ജോലി യൂണിഫോംഡ് ആയുധവുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് യൂണിഫോമൊക്കെ ഒരു ജോലി തന്നെ ലഭിക്കാനുള്ള ഭാഗ്യം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വേണ്ടി ശ്രമിക്കാം അല്ലെങ്കിൽ ആർമി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള ഭാഗ്യം വരെ എന്തായാലും ഇങ്ങനെയുള്ള ഒരു യൂണിഫോം യൂണിഫോം ഉള്ള ഒരു ജോബുമായിട്ട് ബന്ധപ്പെടാനുള്ള യോഗമാണ് കാണുന്നത് അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നുള്ളൂ വിവാഹകാര വിവാഹകാര്യത്തെക്കുറിച്ച് ഓർത്തൊട്ടും വിഷമിക്കേണ്ട ഇപ്പം വിവാഹം ആലോചിക്കാം വിവാഹം ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ഫെബ്രുവരി വരുന്ന മുതൽ വരുന്ന ആറുമാസം വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട് എന്നാലും എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് രണ്ട് വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുന്നതിലും തെറ്റൊന്നുമില്ല അപ്പോഴും വിവാഹകാലം വരുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത് വിവാഹകാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളുക ആ കാലം തന്നെ പഠനകാര്യങ്ങൾ അത് എഡ്യൂക്കേഷനിലെ ഉയർച്ചയും ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റിയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം എന്തായാലും കുട്ടി നല്ലൊരു സ്ഥിതിയിൽ വരും സന്തോഷമായിട്ടിരുന്നുള്ളൂ നല്ല വിവാഹം കിട്ടുകയും ചെയ്യും അതിലും വിഷമിക്കാനൊന്നുമില്ല ഈ ചൊവ്വാദോഷം ഒരു പ്രയാസവും ഉണ്ടാക്കുന്നതല്ല പിന്നെ യന്ത്രം ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം അതൊക്കെ ഒരു വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ വിശ്വാസത്തോടു കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ന്യൂറൽ ആക്ടിവിറ്റിയിൽ ഒരുപാട് ചേഞ്ച് വരും നമ്മുടെ കോൺഫിഡൻസ് വരും ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന ആക്ച്വലി എന്താണ് ഇറ്റ്സ് എ ന്യൂറൽ ആക്ടിവിറ്റി ഇലക്ട്രോമാഗ്നറ്റിക് കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചേഞ്ച് വരും ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഈ ആയിട്ടുള്ള ഒരു സ്വഭാവവിശേഷം ഉണ്ട് അപ്പോൾ ഒരു നൂലിനു പോലും നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയിൽ ഇത്രയധികം ചേയ്ഞ്ചസ് ഉണ്ടാക്കുവാനുള്ള കഴിവുള്ളതുകൊണ്ട് ഈ യന്ത്രധാരണം യന്ത്രസ്ഥാപനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട് പക്ഷെ അതിൽ വിശ്വാസം വേണം നാമജപം വേണം അത്രയേ ഉള്ളൂ സന്തോഷമായിട്ടിരുന്നുള്ളൂ എല്ലാ ആശ്വര്യം ഹലോ ഹലോ ഞാൻ പറഞ്ഞോളൂ ഞാൻ ഭർത്താവിന്റെ വേണ്ടി വിളിച്ചതായിരുന്നു ഭർത്താവിന്റെ എന്താ ഭർത്താവിന്റെ നക്ഷത്രം രേവതി നക്ഷത്രം എന്താ വെച്ചാൽ അറിയോ ജോലിക്കാരി ബിസിനസ് നന്നായിട്ട് പോകുന്ന ഒരു സമയമല്ലല്ലോ രേവതി നക്ഷത്രത്തിന് കണ്ടകശനിക്കാലാണ് അപ്പൊ നന്നായിട്ട് പോയില്ലെന്ന് മാത്രല്ല കയ്യിലുള്ള പണം കൂടി പോകാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ബിസിനസ് ഇപ്പൊ ലോ പ്രൊഫൈലിൽ തുടർന്നോളൂ നല്ലൊരു ജോലി ലഭിച്ചോളും പക്ഷെ അതിന് ഒരു വർഷം കൂടി കഴിയണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ജോലിക്ക് നല്ല കാലം എന്ന് മാത്രമല്ല ജലരാശി വരുന്നതുകൊണ്ട് വിദേശത്ത് ജോലിക്ക് അല്ലെങ്കിൽ ദേശം വിട്ടുള്ള ദേശം വിട്ട പെട്ട അമ്പി വിട്ടിട്ടുള്ള ഒരു ജോലിക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു ജോലി ലഭിക്കാനുള്ള ഉണ്ട് അപ്പോൾ ജോലിയായിരിക്കും തൽക്കാലം നല്ലത് ബിസിനസ് അല്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കണ്ട ശനി അങ്ങോട്ട് മാറുന്നുണ്ട് പതിനൊന്നിലെ ശനി വരുന്നുണ്ട് എങ്കിൽ തന്നെയും വ്യാഴനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയിലല്ല അപ്പൊ അതുകൊണ്ട് കുറവ് വേണ്ടവളം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിസിനസ് അത്ര നല്ലൊരു സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം നല്ല ജോലിക്ക് ശ്രമിച്ചോളൂ നല്ല ജോലി കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നല്ലൊരു സ്ഥിതി വരാനുള്ള ഭാഗ്യമുണ്ട് ഉണ്ട് സന്തോഷായിട്ടിരുന്നുള്ളൂ കേട്ടോ അടുത്ത കോൾ ഹലോ 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 പറഞ്ഞോളൂ മകളുടെ നക്ഷത്രം വിവാഹം ആകുന്നതേ എന്താറിയും അതുകൊണ്ട് പിടിക്കേണ്ട കാര്യമില്ല പക്ഷെ വിവാഹകാലമാണ് ഈ ഡിസംബർ മുതൽ വിവാഹകാലമാണ് വിവാഹം ആലോചിക്കാം എന്ത് ചെയ്യുന്നു കുട്ടി ഡിപ്ലോമ കഴിഞ്ഞ് പി എസ് സി ക്ലാസിലൊക്കെ പോയി വെക്കും അത് ജോലിയൊക്കെ കിട്ടട്ടെ മിക്കവാറും ഒരു അടുത്ത ഒൻപത് മാസത്തിനകം ചെറിയൊരു വരുമാന മാർഗ്ഗമൊക്കെ കിട്ടാനുള്ള ഭാഗ്യമുണ്ട് ചെറിയൊരു ജോലിയൊക്കെ കിട്ടാനുള്ള ഭാഗ്യമുണ്ട് ഇപ്പോഴേ കാലം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാനുള്ള യോഗമുണ്ട് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പക്ഷേ കുട്ടി അത്ര നന്നായിട്ട് ഇപ്പം പഠിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പം പഠിത്ത കാര്യത്തിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറയൂ ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് അത്യാവശ്യമാണ് കുട്ടിക്ക് നല്ല ജോലി കിട്ടും അതിൽ സംശയം ഒന്നും തന്നെ വേണ്ട നല്ലൊരു സ്ഥിതിയിൽ എത്തുകയും ചെയ്യും അതിലും സംശയം ഒന്നും തന്നെ വേണ്ട പിന്നെ വിവാഹകാര്യം വിവാഹകാര്യം ഈ പറഞ്ഞതുപോലെ ഇപ്പം തന്നെ വിവാഹകാലം ആരംഭിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ വിവാഹം നോക്കിക്കൊള്ളൂ വേണമെങ്കിൽ വിവാഹം കഴിക്കാവുന്നതാണ് പക്ഷേ ജോലിയൊക്കെ ലഭിച്ചതിന് ശേഷം വിവാഹം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏതായാലും കുട്ടിയുടെ വളരെ നല്ലൊരു മനസ്സാണ് അല്പം വാശിയൊക്കെ കാണിച്ചാലും വളരെ നല്ലൊരു മനസ്സാണ് എല്ലാവരെയും ഒരു മനസ്സുണ്ട് എന്നും സൂചനയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വിവാഹം ലഭിക്കുന്നതുവരെ നല്ലൊരു ജാതക പൊരുത്തമൊക്കെ നോക്കിയൊരു വിവാഹം ലഭിക്കുന്നതുവരെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത് സന്തോഷകരമായിട്ടുള്ള വിവാഹം ലഭിക്കാനുള്ള യോഗമുണ്ട് പക്ഷേ പൊരുത്തം നന്നായി നോക്കി മാത്രം വിവാഹം നടത്തുക എന്നുള്ളതാണ് ഈ ജാതകത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പൊരുത്തം നന്നായിട്ട് നോക്കിയിട്ട് വിവാഹം നടത്തിക്കോളൂ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കുകയും ചെയ്യും കുട്ടിക്ക് മനസ്സ് എന്ന് പറയുന്ന വളരെ ശക്തമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള ഒരു കഴിവുമുണ്ട് അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാ ഐശ്വര്യങ്ങളും വരും കേട്ടോ അടുത്ത കോളിലേക്ക് പോകാം ഹലോ നമസ്കാരം സർ ഹലോ എവിടെ എന്നാ വിളിക്കുന്നത്

ഭേദപ്പെട്ട കാലമാണ് ആ പുരം നക്ഷത്രത്തിന് അപ്പോഴേക്കും ശനിയും അനുകൂല ഭാവത്തിൽ വരും ഒരു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ ശ്രമിച്ചോളൂ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ ശ്രമിച്ചോളുക പുരം നക്ഷത്രത്തിന് വിദേശ ജോലി ലഭിക്കാൻ ഭാഗ്യമുള്ള കാലം അപ്പോഴാണ് ആരംഭിക്കുന്നത് പിന്നീട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പന്ത്രണ്ടിൽ വ്യാഴബന്ധം വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വിദേശത്ത് പോയാലും സ്വദേശത്താണെങ്കിലും ധാരാളം പണം വരും ഭാഗ്യമുള്ള ജാതകമാണ് അതിൽ സംശയമൊന്നും തന്നെ വേണ്ട ആ ഭാഗ്യം നിലനിർത്തുവാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം ക്യാഷ് കയ്യിൽ വന്നാൽ ക്യാഷ് കയ്യിൽ നിൽക്കില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട് ചിലവാക്കിയാലും ചിലവാക്കിയില്ലെങ്കിലും അതായത് സ്പെൻഡ് ചെയ്താലും സ്പെൻഡ് ചെയ്തില്ലെങ്കിലും കയ്യിൽ പലപ്പോഴും ക്യാഷ് നിൽക്കണമെന്നില്ല പണം നിൽക്കണമെന്നില്ല അതുകൊണ്ടൊരു സേവിങ് മെൻറ്റാലിറ്റി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ക്യാഷ് മാനേജ്മെൻറ്റിൽ അത്യാവശ്യം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്നാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് വിദേശത്ത് പോകാനുള്ള യോഗമൊക്കെ ഉണ്ട് എന്നാൽ പണം ചെലവാക്കുന്നതിൽ ഒരു നിയന്ത്രണം വേണം സന്തോഷമായിട്ടിരുന്നോളൂ വളരെ നല്ല ജാതകമാണ് നല്ലൊരു സ്ഥിതിയിലെത്തും ഇപ്പോഴുള്ള കഴിഞ്ഞ മൂന്ന് വർഷത്തെ ആവർത്തിച്ചിട്ടുള്ള തടസ്സം കാരണം ചെറിയൊരു ഡിപ്രഷനൊക്കെ ഉണ്ടാവും ആ ഡിപ്രഷനൊക്കെ മാറ്റിക്കോളൂ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിരീഡ് വരുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കും കേട്ടോ ആ ഹലോ ഹലോ പറഞ്ഞോളൂ ക്ഷത്രം എന്താറിയോ ജോലിയുടെ പൂരം നക്ഷത്രത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ജോലിക്ക് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ഇപ്പൊ ആരംഭിക്കുന്നുണ്ട് ആരംഭിക്കുന്നുണ്ട് ഇപ്പൊ ഈ നവംബർ മുതൽ തന്നെ നല്ല കാലം ആരംഭിക്കുന്നുണ്ട് എന്നാലും ഇയാൾക്കൊരു സെപ്റ്റംബർ മുതലാണ് നല്ല കാലം അടുത്ത വർഷം സെപ്റ്റംബർ അല്പം ഒരു അലസത കാണിക്കുന്നുണ്ട് ഇയാളുടെ ജാതകത്തിൽ ജോലി കിട്ടുന്നതിലും ഒക്കെ ഒരു ഇനിഷ്യേറ്റീവ് ആൻഡ് ഡ്രൈവ് ഒന്നും എടുക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ജോലിക്ക് വേണ്ടി കഠിനമായിട്ടൊന്നു പരിശ്രമിക്കാൻ പറഞ്ഞോളൂ ഒന്നര വർഷം കൂടി കഴിഞ്ഞിട്ടാണ് നല്ല കാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് കുട്ടിക്ക് നല്ല കാലം നല്ലൊരു സ്ഥിതി വരും എന്നുള്ളതിലും സംശയം വേണ്ട പ്രത്യേക കഴിവുകളുള്ള കുട്ടിയാണ് കലാപരമായിട്ടുള്ള കഴിവുകളും കാണുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഒരു കലയിൽ ട്രെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും പാട്ടോ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ ഒന്ന് ട്രെയിനിങ് എടുത്തോളൂ അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ഫ്ലെയർ ഉണ്ടാവും സാഹിത്യം ഒരു എഴുതാനുള്ള കഴിവോ സംസാരിക്കാനുള്ള കഴിവോ ഉണ്ടാവും അപ്പോൾ ആ കാര്യത്തിലൂടെ ഒന്ന് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ജോലിയിൽ വേഗം ഉയർച്ചയ്ക്കുള്ള ഒരു സാധ്യത കേട്ടോ എല്ലാ ഐശ്വര്യങ്ങളും അടുത്ത കോളിലേക്ക് ഹലോ 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 ും പറഞ്ഞോളൂന്നാണ് ഇത് കണ്ണൂർ എന്താ ഇത് മകൻ മകളെതാണ് അവൻ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ മുപ്പത്തി ഒന്നാം ഡേറ്റ് തിരുവാതിര നക്ഷത്രം അവൻ ഇപ്പം ചെയ്യുന്ന ജോലി അത്ര തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിന് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് നമുക്ക് അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങും അപ്പൊ അതിൽ ഇദ്ദേഹത്തിന് അല്പം ഒരു മന 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 മനസ്സിന് ടെൻഷനും ഒക്കെ വരുന്ന ഒരു കാലാണ് അപ്പോൾ ആ ജോലി വേണ്ട മാറണം എന്നൊക്കെ താല്പര്യം വരുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മുതലാണ് നല്ല കാലം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതലാണ് നല്ല കാലം ഇപ്പം നവംബർ ഡിസംബർ മാസങ്ങളിൽ നല്ല ഓഫേഴ്സൊക്കെ വരും വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നാലും രണ്ടായിരത്തി ഇരുപത് മുതലാണ് നല്ല കാലം പ്രത്യേകിച്ച് ഫെബ്രുവരി മുതൽ നല്ലൊരു സ്ഥിതി എത്തും എന്നുള്ളതിലും സംശയം ഒന്നും തന്നെ വേണ്ട പിന്നെ പലപ്പോഴും ജോലി ഇങ്ങനെ വീണ്ടും വീണ്ടും മാറാനുള്ള ഒരു ടെൻഡൻസി ഇതിനകത്ത് സൂചിപ്പിക്കുന്നു അതായത് ചേഞ്ചബിലിറ്റി എന്ന് പറയും ആ ചേഞ്ചബിലിറ്റി അത്ര നല്ലതല്ല എല്ലാ കാര്യത്തിലും ഇദ്ദേഹം അങ്ങനെ ആയിരിക്കും പാട്ട് പഠിച്ചാൽ പിന്നെ ഡാൻസ് പഠിക്കും അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് അപ്പൊ ആ സ്വഭാവത്തിൽ ഒരു നിയന്ത്രണം വേണമെന്ന് പറഞ്ഞോളൂ കേട്ടോ പിന്നെ മാറ്റം ദുബായിലേക്ക് മാറ്റം ലഭിക്കാൻ ശ്രമിച്ചോളൂ ശ്രമിച്ചോളൂ ഇപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും സംശയൊന്നും തന്നെ വേണ്ട വിദേശ ധനം അല്ലെങ്കിൽ വിദേശ ജോലിക്കുള്ള യോഗവും ഇതിനകത്തുണ്ട് ആ അതെ അങ്ങനെ വരട്ടെ അതാണ് വിദേശ ജോലിക്കുള്ള യോഗമുണ്ട് വിദേശ ജോലിക്കുള്ള യോഗം ഇതിനകത്ത് കാണുന്നുണ്ട് അതായത് പറഞ്ഞത് ജലരാശിയുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിദേശ പണ്ട് വിദേശം എന്ന് പറയുന്ന ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് പോയാലും തൃശ്ശൂർ പോയാലും ദേശം വിട്ടുള്ള യാത്ര ദേശാന്തര ഗമനം നമ്മൾ പറയും ദേശത്തിന് പുറത്തു നിന്ന് ധനലക്ഷ്മി സാന്നിധ്യം വരുന്നൊക്കെയാണ് പഴയ ആചാര്യന്മാർ പറയുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കടല് കടന്ന് പോവുക മറ്റൊരു രാജ്യത്തേക്ക് പോയാൽ മാത്രമേ നമ്മൾ വിദേശം എന്ന് പറയാറുള്ളൂ പണ്ട് അങ്ങനെയല്ലായിരുന്നു അപ്പോൾ വിദേശ ധനം വരാനുള്ള ഭാഗ്യ ഈ അതുകൊണ്ട് വിദേശം എന്തായാലും വരും അതിന് സംശയമേ വേണ്ട പക്ഷേ ജോലി മാറുന്നതിലൊക്കെ ഒരു ഒരു നിയന്ത്രണം വേണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ വളരെ വേഗം ഒരു ഒരു ഫീലില് ഡിസ്കണ്ടാകാതെ തൃപ്തി കുറവ് വരികയും പിന്നീട് പെട്ടെന്ന് ഒന്നിലേക്ക് മാറുകയും പിന്നെ അവിടെയും പ്രശ്നം വരികയും ഒക്കെ ചെയ്യാൻ സാധ്യത ഏറെയുള്ള ജാതകമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു നിയന്ത്രണം ഒരു സെൽഫ് കൺട്രോൾ അത്യാവശ്യം വേണം അത് ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയെടുക്കണേ യോഗധ്യാനം കൊണ്ട് കൊണ്ടത് പറ്റും പിന്നെ ഉപദേശം ആചാര്യസ്ഥാനമുള്ളവരും കാരണവസ്ഥാനീയരും ഒക്കെ ഉപദേശിച്ച് ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു വർക്ക് ട്രാക്ക് എന്നൊക്കെ പറയുമല്ലോ അതിലേക്ക് കൊണ്ടുവരിക നല്ലൊരു സ്ഥിതി എത്തും സംശയം ഒന്നും തന്നെ വേണ്ട സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ ഹലോ പറഞ്ഞോളൂ എവിടെ നിന്നാണ് വിളിക്കുന്നത് ഹലോ പറഞ്ഞോളൂ ആ എൻ്റെ പേര് മാത്യു ഞാൻ എറണാകുളത്ത് വിളിക്കുന്നു ആ നക്ഷത്രം ഏഴുമായിട്ട് ശനിയുടെ ബന്ധമുണ്ട് അതുകൊണ്ടാണ് കുറച്ച് വൈകുന്നത് വിവാഹം ഏതാണ്ടൊക്കെ അടുത്ത് വന്നിട്ട് നീങ്ങിപ്പോകും സാധാരണഗതിയിൽ അങ്ങനെയാണ് ഏഴില് ശനി ഏഴിൽ ശനിയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഏഴാം ഭാവാധിപനോ ഏഴിലോ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാറുണ്ട് വിവാഹം അടുത്ത് വന്നിട്ട് പിന്നെ അങ്ങോട്ട് നീണ്ടുപോകുന്നുള്ളതാണ് വിഷമിക്കാനൊന്നും തന്നെയില്ല ഇയാളുടെ വിവാഹകാര്യം കുട്ടിയുടെ വിവാഹകാലം ഇപ്പം ആരംഭിക്കുന്നുണ്ട് മാർച്ച് മുതൽ ആരംഭിക്കുന്നുണ്ട് ഇപ്പോഴേ അങ്ങോട്ട് ശ്രമിച്ചോളൂ മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആ നാല് എന്ന് പറയുന്നത് വിവാഹ കാര്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് അപ്പോഴേക്കും വിവാഹ നിശ്ചയമോ വിവാഹം തന്നെയോ നടക്കാനുള്ള ഭാഗ്യമുണ്ട് ഏതായാലും ഇപ്പം തന്നെ കാര്യമായിട്ട് ശ്രമിച്ചോളൂ ശനി ശനി ബന്ധം വരുന്നതുകൊണ്ടാണ് ഈ വിവാഹം വൈകുന്നത് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ആചാരപ്രകാരം ശനിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതായത് ശനിയാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനാ കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്തോളൂ തടസ്സങ്ങളൊക്കെ നീങ്ങും സന്തോഷമായിട്ടിരിക്കും കേട്ടോ താങ്ക് യു ാണ് പറഞ്ഞോളൂ ഹലോ എന്റെ പേര് രമ്യ ഞാൻ ഹസ്ബൻഡിന്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് നക്ഷത്രം പറഞ്ഞോളൂ എന്താ ചോദിച്ചോളൂ ജോലി തടസ്സം ഇപ്പൊ ക്രിക്കേട്ട നക്ഷത്രത്തിന് അങ്ങനെയുള്ള ഒരു സമയമാണ് ജോലി ഉണ്ടെങ്കിൽ തന്നെ ജോലി പോകുന്ന ഒരു സമയം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് ജോലി ഉള്ളവർക്ക് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജോബ് ഉള്ളവർക്ക് തന്നെ ആ ജോലി അങ്ങോട്ട് വിടാനുള്ള ഒരു താല്പര്യമൊക്കെ വരും പക്ഷേ ഇപ്പൊ ജോലി മാറാനോ ജോലി വിടാനോ പറ്റിയ ഒരു സമയല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം ഒരു മൂന്ന് മാസം കൂടി കാത്തു നിൽക്കുക എന്നുള്ളതാണ് ഏതായാലും രണ്ടായിരത്തി പത്തൊൻപത് ഒന്ന് കഴിഞ്ഞോട്ടെ അതിനുശേഷം ഇപ്പൊ ജോലി ഉണ്ടോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ജോലി ഉണ്ടെങ്കിൽ തന്നെ ജോലി നഷ്ടപ്പെടുന്ന ഒരു കാലാണേ ജോലി ഉണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരു കാലമാണ് ജോലി ഉള്ളവർ തന്നെ അതീന്ന് മാറാൻ ശ്രമിക്കുന്നുള്ളതാണ് ഈ മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ജോലി കിട്ടാനൊക്കെ വലിയ വിഷമമായിരിക്കും ഏതായാലും ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടു അതുകൊണ്ട് വിഷമിക്കാൻ ഒന്നും തന്നെ ഇല്ല നല്ലൊരു ജോലി കിട്ടാൻ ഭാഗ്യമുള്ള ഒരു കാലത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഏഴര ശനിയൊക്കെ ആയതുകൊണ്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ ആത്മവിശ്വാസം തന്നെ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ അതെ അതെ അത് വിഷമിക്കാൻ ഇല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞോളൂ തൃക്കേട്ട നക്ഷത്രം ആയതുകൊണ്ട് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഇന്നേറ്റ് ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള ശക്തിയുള്ള ഒരു നക്ഷത്രമാണ് അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാൻ ഒന്നും തന്നെയില്ല അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും വരും അല്ല സംശയം വേണ്ട വളരെ പ്ലാൻഡായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രത്യേക കഴിവും തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട് അവർ വളരെ പ്ലാൻഡായിട്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുത്തോളും ജീവിതത്തിൽ ഈ ടെമ്പററി ആയിട്ടുള്ള സെറ്റ് ബാക്ക്സ് ചിന്തിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞോളൂ നല്ലൊരു സ്ഥിതി വരും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിന് മുൻപ് നല്ലൊരു സ്ഥിതി വരും മാത്രമല്ല ആഡംബര വസ്തുക്കൾ ലക്ഷറി ആയിട്ട് ംസ് ഒക്കെ ലഭിക്കാനോ പുതിയ വാഹനമൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക സന്തോഷമായിട്ടിരുന്നുള്ളൂ ഹസ്ബൻഡിനോട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരുന്നുള്ളാം പറയുക എനർജിയോടുകൂടി ഡ്രൈവോടുകൂടി മുന്നോട്ട് പോകാൻ പറഞ്ഞോളൂ എല്ലാ വിജയവും ഏറ്റവും സംശയം വേണ്ട സന്തോഷമായിട്ടിരിക്കും കേട്ടോ ഹലോ അടുത്ത കോളിലേക്ക് ഹലോ ഹലോ എവിടെന്നാണ് വിളിക്കുന്നത് അപ്പോൾ അയാൾടെ കാര്യം അറിയണ്ട. അനിയന്റെ കാര്യം അറിയാമണ്ടേ? അ അനിയന്റെ നക്ഷത്രം പറയൂ. ചതയം. ചതയം. ആ എത്ര വയസ്സായി? അവനെ 26 1992 ആ. ആഗസ്റ്റ് 15 ആണ്ടിയാണോ? ഓഗസ്റ്റ് 15 ആണ്ടിയാ. എന്താ അറിയണ്ടെന്നു വെച്ചാ ചോദിച്ചോള്? ആഗസ്റ്റ് 15 അല്ല ആഗസ്റ്റ് 14 ആണ്ടിയാണോ? ഓഗസ്റ്റ് 14. ഓക്കേ. എന്താ അറിയണ്ടടാ? അവന്റെ കല്യാണത്തെ. കല്യാണിപ്പോൾ ആലോചിച്ചോളൂ വിവാഹകാലം ആരംഭിച്ചിട്ടുണ്ട്. ഈ ചിങ്ങമാസം മുതൽ വിവാഹകാലമാണ് ചതയം നക്ഷത്രത്തിന് അതുകൊണ്ട് ആലോചിച്ചോളൂ കേട്ടോ ആലോചിക്കുക വരുന്ന ഒരു പതിനൊന്ന് മാസത്തിന പതിനൊന്ന് മാസം എടുക്കില്ല ഒൻപത് മാസത്തിന് അടുത്ത ഏപ്രിൽ മെയ്ന് മുമ്പ് തന്നെ നടക്കാനുള്ള ഭാഗ്യം ഉണ്ട് ഇപ്പൊ നന്നായിട്ടൊന്നാലോചിച്ചോളൂ അല്പം കൂടി മെച്ചമായിട്ടുള്ള ഒരു കാലം നവംബർ അഞ്ചിന് ശേഷം ആരംഭിക്കും കൂടെ ജോലി ജോലിയിൽ ഉയർച്ച വരും രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന് ജോലിയിൽ ഉയർച്ച വരും ഒന്നുകിൽ പ്രമോഷൻ സാധ്യത അല്ലെങ്കിൽ പുതിയൊരു ജോലി അല്ലെങ്കിൽ സാലറി ഒക്കെ കിട്ടുക വളരെ ഫൈനാൻഷ്യലി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഇദ്ദേഹം എത്തും അനിയൻ എത്തും ഒരു സംശയവും വേണ്ട അടുത്ത വർഷം അടുത്ത വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് കഴിയുന്നതിന് മുമ്പേ ഹി വിൽ ഫൈൻഡ് ഹിംസെൽഫ് ഇൻ എ വെരി ഗുഡ് പൊസിഷൻ ബി ഹാപ്പി ഓക്കെ ഓക്കെ അടുത്ത കോളിലേക്ക് പോകാം ഹലോ ഹലോ നമസ്കാരം സാറേ നമസ്കാരം ഞാൻ കൊല്ലത്തു നിന്ന് വിളിക്കുകയാണ് സാറേ എന്റെ നാള് തിരുവോണമാണ് ഡേറ്റ് ഓഫ് ബർത്ത് പന്ത്രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തി ഏഴ് അറിയണ്ടു ഞാൻ സാറേ ഞാൻ ഒരു പ്രവാസിയാണ് ഞാൻ ഇപ്പം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഒൻപത് മാസമായി പിന്നെ പോകാൻ വേണ്ടി എങ്ങും ശരിയാവുന്നില്ല എല്ലാ തടസ്സങ്ങളും അത് ഏഴര ശനിക്കാലമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ ആ തടസ്സങ്ങൾ ഏറിയ ഒരു സമയമാണ് താങ്കൾക്ക് പ്രത്യേകിച്ചും താങ്കൾക്ക് ഇപ്പോൾ മനസ്സിനും ഒക്കെ ഒരുപാട് വിഷമമുണ്ട് ധാരാളം പണമൊക്കെ വന്നിട്ടുണ്ട് ഭാഗ്യമുള്ള ജാതകമാണ് ഒൻപതിന് വളരെയധികം ബല ഉള്ളൊരു ജാതകമാണ് അതുകൊണ്ട് ഭാഗ്യമൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്ക് പഠിത്തം ഒന്നും മുടങ്ങിയെങ്കിൽ പോലും ഭാഗ്യം നിരന്തരമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും റീറ്റെയിൻ ചെയ്യാൻ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല ആ പണമൊക്കെ കുറേ പണമൊക്കെ പോയിട്ടുണ്ട് അല്ലേ അതായത് പണച്ചെലവ് വരുന്ന ഒരു ജാതകമാണ് വിഷമിക്കാനൊന്നും തന്നെയില്ല ഭാഗ്യ ആവശ്യം ഉണ്ട് ഇനിയും കിട്ടും ഇനിയും നല്ല ജോലി തന്നെ കിട്ടും ധാരാളം പണം വരും അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷെ ഒരു ഒന്നര വർഷക്കാലം മധ്യമകാലമാണ് വരുന്ന ഒന്നര വർഷക്കാലം മധ്യമകാലമാണ് അപ്പം അതുകൊണ്ട് കഠിനമായിട്ടുള്ള പരിശ്രമം ഉണ്ടെങ്കിലേ നഷ്ടപ്പെട്ട ജോലി ലഭിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കുകയുള്ളൂ ഇപ്പം ചെയ്യേണ്ട കാര്യം ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുക മത്സ്യമാംസാദികൾ ഒഴിവാക്കി വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിച്ചുള്ളൂ ദിവസവും അയ്യപ്പ സ്തോത്രവും ജപിച്ചോളൂ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരും അതിൽ സംശയം ഒന്നും തന്നെ വേണ്ട ഏതായാലും ശനിയാഴ്ചകളിലെ വ്രതം അത്യാവശ്യമുള്ള ഒരു കാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ ഒന്നര വർഷം കൂടി കഴിയണം നേട്ടങ്ങൾ വരണമെങ്കിൽ പക്ഷേ അത് നേ നേരത്തെ ആക്കാൻ പറ്റും ഇപ്പോഴുള്ള തടസ്സങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ് ആ പരിഹാരം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നു കേട്ടോ ഫലം പ്രോഗ്രാമിലേക്ക് കത്തുകൾ ധാരാളം ലഭിക്കുന്നുണ്ട് അതുപോലെ ഫോൺ കോൾസും ധാരാളം ലഭിക്കുന്നുണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ഫോൺ കോൾ ആയാലും കത്തുകളായാലും ചെയ്യേണ്ട ഒരു കാര്യം ജനിച്ച ഡേറ്റ് മാസം വർഷം സമയം സ്ഥലം നക്ഷത്രം ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കത്തിൽ കത്തില് പ്രത്യേകം ശ്രദ്ധിക്കുക കത്തില് ഫോൺ നമ്പർ കൂടി എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ധാരാളം കത്തുകൾ വരികയാണ് അപ്പോൾ താങ്കളുടെ കത്ത് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നേരത്തെ അത് അറിയിക്കാൻ പറ്റും താങ്കൾക്ക് അത് കാണാനും പറ്റും അതുകൊണ്ട് ഫോൺ നമ്പർ കൂടി കത്തിൽ മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കത്ത് എഴുതേണ്ട വിലാസം എവിടെ പറയാം ടു ദി പ്രൊഡ്യൂസർ നക്ഷത്രഫലം പ്രോഗ്രാം ന്യൂസ് എയ്റ്റീൻ കേരളം കുളത്തൂർ പി ഒ തിരുവനന്തപുരം സിക്സ് ഇന്നത്തെ നക്ഷത്രഫലം പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്കാരം